എല്ലാവർക്കും സമുദ്രയാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോസ്റ്ററിക്കയിലാണുള്ളത്. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ എതിരേറ്റത് ഒരു ലോക്കൽ ബാൻഡാണ്. അവർ വരുന്ന ഇന്ന് ഈ രണ്ട് കപ്പലുകളിലും വരുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കായിട്ട് വെൽക്കം ചെയ്യാനായിട്ട് അവർ നല്ല സംഗീതം എല്ലാം ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. നല്ലൊരു വെൽക്കം തന്നെയായിരുന്നു അത്. കോസ്റ്ററിക്ക സെൻട്രൽ അമേരിക്കൻ ഒരു കൺട്രിയാണ്. അതിൻ്റെ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് കരീബിയൻ സീയും വരുന്നുണ്ട്, പസഫിക് ഓഷനും വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ബയോഡൈവേഴ്സിറ്റിയാണ്. ഇത്രയും ഈ ലോകത്ത് മൊത്തമുള്ള ബയോഡൈവേഴ്സിറ്റിയുടെ 7% കോസ്റ്ററിക്ക എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിലാണ്. ഇവിടെ വെറും 5.1 മില്യൺ ആൾക്കാർ, അതായത് വെറും 51-52 ലക്ഷം ആൾക്കാരേ ഉള്ളൂ ഇവിടെ. അത്രയും ചെറിയ രാജ്യത്താണ് ഈ ലോകത്തിൻ്റെ മൊത്തം ജൈവ വൈവിധ്യത്തിൻ്റെ 7% ഒളിഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഒട്ടുമിക്ക കാടുകളും പ്രൊട്ടക്റ്റഡാണ്. അതായത് എല്ലാ കാടുകളും ബീച്ചുകളെല്ലാം പലതും പ്രൊട്ടക്റ്റഡാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ നശിച്ചു പോയാൽ തീർന്നു. കാരണം ഇനി പിന്നീട് ഒരു തിരിച്ചുവരവൊന്നും ഇതിന് ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇതെല്ലാം വെൽ പ്രൊട്ടക്റ്റഡായിട്ട് വെച്ചിരിക്കുന്നത്. ഇന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ഞങ്ങൾ രാവിലെ പള്ളിയിൽ കുർബാന ഒന്ന് കാണാൻ പോയത്. അത് ഉദ്ദേശിച്ച് പോയതല്ല, പക്ഷേ ഞങ്ങൾക്ക് കുർബാന കാണാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. സ്പാനിഷാണ് അവിടുത്തെ ഭാഷ. അപ്പോൾ സ്പാനിഷ് കുർബാനയായിരുന്നു. അത് കണ്ട് ഞങ്ങൾ നടന്ന് പതുക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ബീച്ച്, തൊട്ടടുത്ത് തന്നെയാണ് ഷിപ്പ് ഡോക്ക് ചെയ്യണതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം. അധികം ദൂരം നടക്കാനൊന്നുമില്ല. പിന്നെ എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് സൗത്ത് അമേരിക്ക, ഈ സെൻട്രൽ അമേരിക്കൻ കൺട്രീസിൽ വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിലൊരു ജാഗ്രത നമ്മൾ കുറച്ച് തന്നെ ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മളെ വീക്ഷിക്കുന്ന ഒരു വിചാരം ഉണ്ടെങ്കിൽ നമ്മളാരും കൊള്ളയടിക്കാനൊന്നും ആരും വരില്ല. കാരണം ഒത്തിരി ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു രാജ്യത്തെ കുറിച്ച് ഈ താഴ്ത്തി കെട്ടി പറയുന്നത് ഒരിക്കലും ശരിയല്ല. എന്നാലും നമ്മളൊരു പ്രിക്കോഷൻ എടുക്കേണ്ടത് എപ്പോഴും അനിവാര്യമാണ്. കാരണം എൻ്റെ 1-2 ഫ്രണ്ട്സിനെ ഇവിടെ 1-2 അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരാൾക്ക് ചെറുതായും മുറിവേൽക്ക് ഏറ്റു, ആളുടെ ഒരു വിരൽ കട്ട് ചെയ്തൊക്കെ പോകാം, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രത്യാവശ്യം പ്രിക്കോഷൻ എടുക്കണം. ഇതാണ് വർഗാസ് പാർക്ക്. വർഗാസ് പാർക്ക് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഥകളൊക്കെ എങ്കിലും സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി എത്ര ഭംഗിയായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കുഞ്ഞൻ വീഡിയോ പുറത്ത് ലിമോൺ കൊസ്തൊരിക്ക എന്നുള്ള പുറത്ത് ലിമോണുള്ള സ്ഥലത്തുള്ള ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇനി തുടർന്ന് വരുന്ന വീഡിയോകൾ കാണാനായിട്ട് കാത്തിരിക്കുക. താങ്ക് യു. ബൈ ബൈ.